വേമ്പനാട്ട് കായൽ കയ്യേറ്റങ്ങളോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് മന്ത്രി തോമസ് ഐസക്. ആലപ്പുഴയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വേമ്പനാട്ട് കായൽ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാർത്താണ്ഡം കായലിലെ മന്ത്രി തോമസ് ചാണ്ടിയുടെ കയ്യേറ്റങ്ങൾ വിവാദമാവുന്ന പശ്ചാത്തലത്തിലാണ് വേമ്പനാട്ട് കായൽ കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ റിപ്പോർട്ടും പുറത്തുവരുന്നത്. വേമ്പനാട്ട് കായൽ കയ്യേറ്റം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാശനം നിർവഹിക്കുമ്പോഴാണ് കായൽ കയ്യേറ്റത്തിൽ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കേരളം സീറോ ടോളറൻസ് ടു എൻക്രോച്ച്മെന്റ്. ഇത്ര ആയതായി ഇനി എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ആയിൽ തന്നെ എന്താണ് തെറ്റ് തിരുത്താൻ പറ്റുമോ തിരുത്തു തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നൂറ്റാണ്ടുകളുടെ തെറ്റുകളൊന്നും തിരുത്താൻ പറ്റുന്നു. പക്ഷേ ഒരു ലക്ഷ്മണ രേഖ ഇനി പറ്റില്ല. പ്രൊഫസർ പ്രഭാത് പട്നായിക് ചെയർമാനായ കമ്മീഷനാണ് വേമ്പനാട്ട് കായൽ കയ്യേറ്റങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കായലിന്റെ വിസ്തൃതിയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ 40% കുറവുണ്ടായെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. And the livelihoods of the people who depend upon that ecosystem is in great danger in the future. മന്ത്രി തോമസ് ഐസക് റിപ്പോർട്ടിന്റെ പകർപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കൈമാറി. പൊതുജന പങ്കാളിത്തത്തോടെ വേമ്പനാട്ട് കായൽ പുനരുജ്ജീവനത്തിനായി നടപടികൾ സ്വീകരിക്കുമെന്ന് ഇരുവരും വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.